രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടേണ്ടതിനു പകരം, സത്യസന്ധമായി മുന്നോട്ടു പോകേണ്ടതിനു പകരം, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എന്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ എം പി ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ, ഞാൻ നല്ല നട്ടലുള്ള ആളാണ്, മിസ്റ്റർ ആരിഫിനുള്ളതിനേക്കാളും ശേഷിയും ക്ഷേമുഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട്. വ്യാപകമായി എന്റെ ഫോട്ടോ കീറിയെടുത്ത് ആരിഫിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ മാറ്റാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശ്രമിച്ചത്. സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനുമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമുട്ടും എന്നുള്ള ധാരണ എന്തായാലും സ്ഥാനാർത്ഥിക്ക് വേണ്ട. കേരളത്തിലെ പോലീസിൽ നിന്ന് ഒരു നീതിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. വളരെ കുറഞ്ഞ ഫ്ലക്സ് ബോർഡുകളും കുറഞ്ഞ പോസ്റ്ററുകളും ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ആ ഫ്ലക്സ് ബോർഡുകൾ തന്നെ വ്യാപകമായി വെട്ടിക്കീറിയെടുത്ത് എന്റെ മുഖത്തിനു മുകളിൽ മിസ്റ്റർ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ചിട്ട് അവര് ഒരു പ്രചരണം കൊടുക്കുകയാണ്. അപ്പൊ ഇതൊന്നും ഒരു നല്ല പ്രവണതയായിട്ട് ഒരു സ്ത്രീ മത്സരിക്കുന്ന സ്ഥലത്ത് വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടേണ്ടതിനു പകരം, സത്യസന്ധമായി മുന്നോട്ട് പോകേണ്ടതിനു പകരം, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എന്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ എം പി ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ, ഞാൻ നല്ല നട്ടലുള്ള ആളാണ്, ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ഇതെന്റെ 9-ാമത്തെ തെരഞ്ഞെടുപ്പാണ്, 3-ാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. മിസ്റ്റർ ആരിഫിനുള്ളതിനേക്കാളും ശേഷിയും ക്ഷേമുഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 2, ഇവിടത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തപ്പോ ആ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി എന്റെ ഫോട്ടോ കീറിയെടുത്ത് ആരിഫിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ മാറ്റാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശ്രമിച്ചത്. ഇത് ചെയ്തത് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയോട് അങ്ങേയറ്റം അപമാനിക്കുന്ന അവഹേളിക്കുന്ന സമീപനമാണ് ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനുമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമുട്ടും എന്നുള്ള ധാരണ എന്തായാലും സ്ഥാനാർത്ഥിക്ക് വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഹരിപ്പാട് വന്ന് ഈ വിഷയം പരിശോധിക്കണമെന്നും പഠിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ഞാൻ പരാതി കൊടുത്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കൂടാതെ ഇവിടത്തെ റോഡിൽ വെച്ച ഫ്ലക്സുകൾ മാറ്റുക എന്നുള്ള വ്യാജേന, എന്റെ 10-21 ഫ്ലക്സ് ബോർഡുകൾ, ആരിഫിന്റെ ഫോട്ടോ എന്റെ മുഖത്ത് വെച്ച ഫ്ലക്സ് ബോർഡുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചത്, അത് ചെയ്തത്. ഇത് പൊതുജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭ്യമായില്ലെങ്കിൽ കലക്ടർ, ഈ ജില്ലയുടെ കലക്ടർ, അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള അധികാരം വഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ആ കലക്ടറേറ്റിന്റെ മുന്നിൽ തന്നെ സമരം നടത്തുന്നതിനെ കുറിച്ചും ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയത്. ഹരിപ്പാടിലെ 21-ഓളം വരുന്ന ഫ്ലക്സ് ബോർഡുകൾ, അതായത് ഒരു വീടിന്റെ ചുമരിൽ വെച്ച ഫ്ലക്സ് ബോർഡുകൾ വരെ അവര് വെട്ടിയെടുത്തിട്ട്, അതെന്ത് മര്യാദയാണ്? ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഞങ്ങൾ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിൽ, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരിഫിന്റെ ഫ്ലക്സ് ബോർഡ് കൊണ്ടുവന്ന് എന്റെ ഫ്ലക്സ് ബോർഡിനോട് ചേർത്ത് വെക്കുകയല്ല. എന്റെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടാണിത്? ഇതിനേക്കാൾ വലിയ പൊന്നാപുരം കോട്ടയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉജ്ജ്വലമായിട്ട് 100-ഓളം വരുന്ന ആളുകൾ അവരുടെ കയ്യില് വടിവാളും കടാരയുമായിട്ട് അവർ അർദ്ധരാത്രിയിൽ എന്നെ തടഞ്ഞു പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എനിക്ക് കടക്കേണ്ടി വന്നുവെങ്കിൽ വെറുതെ ഇവിടെ സമാധാനപൂർവ്വം തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യും, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ പറയും, ആരിഫിന്റെ പിണറായി വിജയന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയാം, ചർച്ച ചെയ്യാം, ജനാധിപത്യം ചർച്ച ചെയ്യാം. ഇവിടെ തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്ത് ഫ്ലക്സ് ബോർഡ് കീറിയാലും, ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡിൽ വലിയ കട്ടൌട്ട് ഞങ്ങൾ വെച്ചിരുന്നു, അതെല്ലാം കുത്തിക്കീറി നശിപ്പിച്ച് കടക്കാരന്റെ അനുവാദം വാങ്ങിയിട്ടാണ് അവിടെ ഞാൻ ഫ്ലക്സ് ബോർഡ് വെച്ചത്. അതെല്ലാം കുത്തിക്കീറി നശിപ്പിച്ച് ഇന്നലെ രാത്രിയിൽ തന്നെ അതെല്ലാം കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത് വീണ്ടും തുടരാനാണ് ഭാവമെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മിസ്റ്റർ ആരിഫ്, എന്റെ ഫ്ലക്സ് ബോർഡ് ചുമരിലില്ലെങ്കിലും
അത് ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ വെക്കണം എന്ന് എനിക്കറിയും. അത് കഴിഞ്ഞ 30 വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിൽ ഞാൻ ആളുകളുടെ ഹൃദയത്തിൽ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. താങ്കളുടെ സഹോദരന്മാരുണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള പ്രവർത്തകന്മാർ, അവരിത്തവണ ശോഭാ സുരേന്ദ്രനെ കൈപിടിക്കും എന്ന് ഞാനത് തെളിയിച്ചു തരാം. എന്തായാലും ഈ വക പരിപാടിയൊന്നും വേണ്ട എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ പോലീസിൽ നിന്ന് ഒരു നീതിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ നിയമത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിയമപരിരക്ഷ എനിക്കും ഞാനും എനിക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തു. ആ പരാതിയൊന്നും അതിന്റെ റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലല്ല. പക്ഷെ പൊതുജനത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു സ്ത്രീയെ വാക്കുകൾ കൊണ്ട് നേരിടാനാകാതെ, പ്രത്യയശാസ്ത്രം കൊണ്ട് നേരിടാനാകാതെ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ തെരുവിൽ അപമാനിക്കുന്നത്, അത് തീർച്ചയായിട്ടും ഇവിടുത്തെ വോട്ടർമാർ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തില് ഇവരെന്ത് ചെയ്തെന്ന് അറിയുമോ? മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള 2 വിഭാഗം ആളുകൾ ഇവരൊരു ഹോട്ടലിലേക്ക്, ഒരു ചെറിയ ചായക്കച്ചവടം നടത്തുന്ന സ്ഥലത്തേക്ക് അവർ വന്നു. ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ആ കടയുടെ മുന്നിൽ എന്റെ പോസ്റ്റർ ഒട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ പോസ്റ്റർ ഒട്ടിയതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കടക്കാരനെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇവർ തന്നെ വാട്സപ്പിലൂടെ അത് പ്രചരണം കൊടുത്തു. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോടും പൊതുജനങ്ങളോടും പറഞ്ഞു, ഇത് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ ഒരു കടയിൽ ഒട്ടിച്ചതിന്റെ പേരിൽ ആ കടക്കാരനെ തല്ലിയതല്ല. ഇവരെന്ത് ചെയ്തു? ഇവര് തന്നെ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ ഒട്ടിച്ചാൽ തല്ലു കിട്ടും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ ഗൂഢമായിട്ട് അത് എല്ലാ രീതിയിലും നവമാധ്യമങ്ങളിലൂടെ പ്രചരണം കൊടുത്തു. ഞാൻ അവിടെ ചെന്നു, കരുനാഗപ്പള്ളിയിൽ അവിടെ ചെന്ന് ആ കട നടത്തിപ്പുകാരനുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമുള്ള ഒരാളാണ്, ഞാൻ എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിക്കാരനായിട്ട് ഒരാളല്ല, പക്ഷെ എന്റെ കടയുടെ മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടു, ഞാൻ അതിന് തയ്യാറെടുപ്പ് നടത്തി, ഒട്ടിച്ചോളാം ഞാൻ പറഞ്ഞു. പക്ഷെ 2 വിഭാഗങ്ങൾ, മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള 2 വിഭാഗങ്ങൾ കത്തിക്കുത്ത് വരെ നടത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ട് അവരെ മുഴുവൻ പിടികൂടാൻ എന്താണ് ഈ ആലപ്പുഴയിലെ പോലീസിന് ഇത്ര മടി? ചെയ്യേണ്ടതല്ലേ? നമ്മുടെ മക്കളെ, സാധാരണക്കാരായിട്ട് കുട്ടികളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മയക്കുമരുന്ന് ലോബിയെ, തെരഞ്ഞെടുപ്പ് കഴിയും 1 മാസത്തിനുള്ളിൽ, പക്ഷേ കൊല്ലം ജില്ലയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവരുടെ ആ കുട്ടികളുടെ, നശിപ്പിക്കപ്പെട്ട കുട്ടികളുണ്ടല്ലോ, മയക്കുമരുന്ന് കരിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്, അവരുടെ അമ്മമാർക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത്, ഞാൻ മാധ്യമങ്ങളുടെ മുന്നിലാണ് പറയുന്നത്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടക്കാൻ തയ്യാറുള്ള ഒരു സഹോദരിയാണ് ഞാൻ. ഈ ലോബിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടി എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഉണ്ടാകും. ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്നെ അതിനു വേണ്ടിയിട്ട് കാണാൻ സാധിക്കും.